അവസരദിക്കുക. അതായത് വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് അല്ലേ. ഒരു പഠനം എന്തായാലും ഈ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പഠനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഫ്രിനോളജിയാണ്. കണ്ണിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? അഫ്താൽമോളജിയാണ്. മൂക്കിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഒഡന്റോളജിയാണ്. ഓക്കെ. ചെവിയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓട്ടോളജിയാണ്. തൊക്കിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഡെർമറ്റോളജിയാണ്. പല്ലിനെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഒഡന്റോളജിയാണ്. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓസ്റ്റിയോളജിയാണ്. പേശികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? മയോളജിയാണ്. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? കാർഡിയോളജിയാണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഹെമറ്റോളജിയാണ്. വൃക്കയെക്കുറിച്ചുള്ള പഠനം എന്താണ്? നെഫ്രോളജിയാണ്. അസ്ഥിയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓസ്റ്റിയോളജിയാണ്. ഓക്കെ. അപ്പോൾ രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ആൻജിയോളജിയാണ്. കരളിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹെപ്പറ്റോളജിയാണ്. അപ്പോൾ അത് മാറിപ്പോവല്ലോ. കരളിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹെപ്പറ്റോളജിയാണ്. ഉരഗങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഹെർപറ്റോളജിയാണ്. ഓക്കെ. സ്റ്റഡി ഓഫ് റെപ്റ്റൈൽസ് ഈസ് കോൾഡ് ഹെർപറ്റോളജി. സ്റ്റഡി ഓഫ് റെപ്റ്റൈൽസ് ഈസ് കോൾഡ് ഹെർപറ്റോളജി. അപ്പൊ അത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് കരളിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹെപ്പറ്റോളജിയും ഉരഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹെർപറ്റോളജിയാണ്. ഓക്കെ. ശ്വാസകോശത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? പൾമണോളജി അല്ലെങ്കിൽ പ്ലൂറോളജി എന്നാണ്. അപ്പൊ ഒരുപാട് പഠന ശാഖകളുണ്ട് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട്. ഓക്കെ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കാം. അതായത് ഇവിടെ വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. വൃക്കയെക്കുറിച്ചുള്ള പഠനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി പറയുക, എന്താണ്? നെഫ്രോളജി. നാല് പഠനങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓസ്റ്റിയോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ബോൺസിനെ കുറിച്ചുള്ള പഠനമാണ്. അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. മയോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? മസിൽസിനെ കുറിച്ചുള്ള പഠനമാണ്. എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? മസിൽസിനെ കുറിച്ചുള്ള പഠനമാണ്. ഫ്രനോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ബ്രെയിനിനെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ. അപ്പോൾ ഒരു നാല് പഠന ശാഖകളാണ് നമുക്ക് ബോഡി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം ഇതായിരുന്നതാണ് വൃക്കയെക്കുറിച്ചുള്ള പഠനം എന്താണ്? നെഫ്രോളജി. എന്താണ്? നെഫ്രോളജി എന്നാണ്. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷനായിട്ട് ഞാൻ കുറച്ച് പഠന ശാഖകൾ അങ്ങോട്ട് പറയും, നിർത്തി നിർത്തി പറയും, നിങ്ങൾ എഴുതിയെടുക്കുക അല്ലെങ്കിൽ പഠിക്കുക. ഒന്നുകൂടെ പറയാണ്, മസ്തിഷ്കത്തെ കുറിച്ചുള്ള പഠനം ഫ്രനോളജി, കണ്ണിനെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി, മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി, ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോളജി, പല്ലിനെ കുറിച്ചുള്ള പഠനം ഒഡന്റോളജി, തൊക്കിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി, ഹൃദയത്തെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി, ലങ്സിനെ കുറിച്ചുള്ള പഠനം പൾമണോളജി അല്ലെങ്കിൽ പ്ലൂറോളജി, കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി, അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി, പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി, കോശത്തെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി, കലകളെ കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി. എന്താണ് കോശം? ഒരു ജീവന്റെ അടിസ്ഥാനപരവും ഘടനാപരവുമായിട്ടുള്ള ഏറ്റവും ചെറിയ ഘടകമാണ് കോശം. ഒരു കൂട്ടം കോശങ്ങളാണ് കലകൾ. ആ കോശത്തെ കുറിച്ചുള്ള പഠനം സൈറ്റോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. കലകളെ കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജി എന്ന പേരിൽ അറിയാം. വൃക്കയെക്കുറിച്ചുള്ള പഠനം എന്താണ്? നെഫ്രോളജി. എന്താണ് നെഫ്രോളജി? ഓക്കെ. രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഹെമറ്റോളജി. രക്തക്കുഴലുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ആൻജിയോളജി. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട പഠനശാഖകൾ ഇനിയുണ്ട്. അപ്പൊ തൽക്കാലത്തേക്ക് ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. അപ്പൊ ഇവിടെ ചോദ്യം ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോകുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. ഇവിടെ ഓപ്ഷനിൽ ഓസ്റ്റിയോളജി ഉണ്ട്, ബോൺസിനെ കുറിച്ച് അസ്ഥികളെ കുറിച്ചുള്ള പഠനമാണ്. മയോളജി ഉണ്ട്, മസിൽസിനെ കുറിച്ചുള്ള പഠനമാണ്. ഫ്രിനോളജി ഉണ്ട്, ബ്രെയിനിനെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി പഠിച്ചിരിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡേഷിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയയായി മാറും. ഓക്കെ. ഡേഷിൽ വെച്ച് എവിടെ വെച്ചെന്നാണ് ചോദ്യം, ഏത് അവയവത്തിൽ വെച്ചെന്നാണ് ചോദ്യം. നമ്മുടെ മനുഷ്യ ശരീരത്തിലോ പ്രാധാന്യങ്ങളിൽ ഒരു രണ്ടാം സ്ഥാനം ആർക്ക് കൊടുക്കാം? കരളിന് കൊടുക്കാം. ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് കരള്. ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരള്. ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് കരള്. ഏറ്റവും വലിയ പ്രക്രിയയായ ദഹനാവസ്ഥയിൽ വരെ എന്താണ് വലിയ പങ്ക് വഹിക്കുന്ന അവയവമാണ് കരള്. അങ്ങനെ കരളിന്റെ പ്രാധാന്യങ്ങൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലാസ് അതിന് തന്നെ വേണം അല്ലേ. പക്ഷെ ഞാൻ ഇന്ന് പറയുന്നത് കരളെന്ന മാലിന്യ സംസ്കരണശാലയെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? കരളെന്ന മാലിന്യ സംസ്കരണശാല.
ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പോക പോക താരതമ്യേന പ്രയാസമേറിയ ക്വസ്റ്റ്യനുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ അപ്പോൾ കരളെന്ന മാലിന്യ സംസ്കരണ ശാലയെക്കുറിച്ചാണ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ നമ്മുടെ കരളിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വിഷവസ്തുക്കൾ പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ വിഷവസ്തുക്കൾ രൂപപ്പെടുന്നുമുണ്ട് അല്ലേ അപ്പോൾ രണ്ട് സാഹചര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിലേക്ക് വിഷപദാർത്ഥങ്ങൾ പ്രവേശിക്കാനും അതുപോലെ നമ്മുടെ ശരീരത്തിൽ വിഷപദാർത്ഥങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു ഈ വിഷപദാർത്ഥങ്ങളെ ഹാനികരമല്ലാത്ത രീതിയിലാക്കുന്നത് കരളാണ് മനസ്സിലായോ ഈ വിഷപദാർത്ഥങ്ങളെ ഹാനികരമല്ലാത്ത രീതിയിലാക്കുന്നത് കരളാണ് നിങ്ങൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്തിട്ടിരിക്കുക ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവമാണ് കരള് അല്ലെങ്കിൽ ശരീരത്തിൽ രൂപപ്പെടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവമാണ് കരള് ഒരു ഉദാഹരണം പറഞ്ഞുതരാം ശ്രദ്ധിച്ചിരിക്കുക ഒരു ഉപാപചയ പ്രക്രിയ തന്നെയാണ് എന്താണ് പ്രോട്ടീന് അമിനോ ആസിഡായിട്ട് മാറും പ്രോട്ടീന് അമിനോ ആസിഡായിട്ട് മാറും അപ്പൊ പ്രോട്ടീൻ വിഘടിച്ച് എന്തായിട്ട് മാറുന്നു അമിനോ ആസിഡായിട്ട് മാറും ഈ ഒരു ഉപാപചയ പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തന ഫലമായിട്ട് നൈട്രജൻ അടങ്ങിയ ഒരുപാട് ഉപ ഉൽപ്പന്നങ്ങളുണ്ട് അപ്പൊ പോയിന്റ് മനസ്സിലാക്കുക നിങ്ങൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു വിഷവസ്തുവിനെ എങ്ങനെയാണ് കരൾ നിർവീര്യമാക്കുന്നത് ദാറ്റ് ഈസ് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിളാണ് അപ്പൊ ആ ഒരു എക്സാമ്പിളാണ് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക ആദ്യം ഒരു ഉപാപചയ പ്രക്രിയ പറഞ്ഞു തരാം അതിൽ നിന്നുണ്ടാകുന്ന ഒരു വിഷവസ്തുവിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാര വിഷയം ഈ പറയുന്നത് പോലെ പ്രോട്ടീനോ അമിനോ ആസിഡായിട്ട് മാറും പ്രോട്ടീൻ എന്തായിട്ട് മാറുന്നു അമിനോ ആസിഡായിട്ട് മാറും അപ്പൊ ഈ പ്രോട്ടീൻ അമിനോ ആസിഡായിട്ട് മാറുന്നത് ഒരു ഉപാപചയ പ്രക്രിയയാണ് അല്ലെ ഒരു മെറ്റബോളിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അപ്പൊ ഈ പറയുന്ന ഈ ഒരു ഉപാപചയ പ്രക്രിയയുടെ ഫലമായിട്ട് നൈട്രജൻ അടങ്ങിയ ഒരുപാട് ഉപ ഉൽപ്പന്നങ്ങൾ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാകുന്നുണ്ട് നൈട്രജൻ അടങ്ങിയ ഒരുപാട് ഉപ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്തിന്റെ ഫലമായിട്ട് ഈ പറയുന്ന പ്രോട്ടീന് അമിനോ ആസിഡ് ആകുന്ന ഫലമായിട്ട് അതിലൊന്നാണ് അമോണിയ NH3 ഓക്കെ അതിലൊന്നാണ് അമോണിയ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം മനുഷ്യ ശരീരത്തിന് ഏറ്റവും കേടുപാടുകൾ സംഭവിക്കാൻ കാരണമാകുന്ന ഒരു പദാർത്ഥമാണ് NH3 അഥവാ അമോണിയ അപ്പൊ അമോണിയ നിർവീര്യമാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്ത് പറ്റും ഹാംഫുൾ ആണ് ഹാനികരമാണ് അപ്പോ ശ്രദ്ധിക്കുക നിങ്ങൾ ഇതുവരെയുള്ള കഥ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രോട്ടീന്റെ വിഘടന ഫലമായിട്ട് അമിനോ ആസിഡുകൾ ഉണ്ടായി ഈ ഉപാപചയ പ്രക്രിയയുടെ ഫലമായിട്ട് ഒരുപാട് നൈട്രജൻ അടങ്ങിയ ഉപോൽപ്പന്നങ്ങൾ ഉണ്ടായി അതിലൊന്നാണ് അമോണിയ ഈ അമോണിയ നിർവീര്യമാക്കിയേ തീരുള്ളൂ കോശങ്ങളിൽ നിന്ന് അമോണിയ ഇതൊക്കെ നടക്കുന്നത് ശരീര കോശങ്ങളിൽ കലകളിൽ വെച്ചാണല്ലോ അപ്പൊ കോശങ്ങളിൽ നിന്ന് അമോണിയ രക്തത്തിലൂടെ കരളിലേക്ക് എത്തുകയാണ് കോശത്തിൽ നിന്ന് അമോണിയ രക്തത്തിലൂടെ കരളിലേക്ക് എത്തുകയാണ് ശ്രദ്ധിക്ക കരളിലെത്തുന്ന ഈ അമോണിയെ ഹാനികരമല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് കരൾ മാറ്റുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കുക എങ്ങനെയാണ് മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമോണിയ കാർബൺ ഡയോക്സൈഡ് അതായത് കോശത്തിൽ നിന്ന് രക്തത്തിലൂടെ കരളിലേക്ക് എത്തുന്ന അമോണിയെ എങ്ങനെയാണ് ഹാനികരമല്ലാത്ത രീതിയിൽ മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കുക അമോണിയെ കാർബൺ ഡയോക്സൈഡും ജലവുമായിട്ട് മിക്സ് ചെയ്യിപ്പിക്കും അമോണിയെ കാർബൺ ഡയോക്സൈഡും ജലവുമായിട്ട് മിക്സ് ചെയ്യിപ്പിക്കും ആരുടെ സാന്നിധ്യത്തിൽ എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന അമോണിയ ചേഞ്ചസ് ടു യൂറിയ യൂറിയ ആയിട്ട് മാറുന്നു അപ്പൊ അമോണിയയും കാർബൺ ഡയോക്സൈഡും ജലവും ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ് യൂറിയ നമുക്കറിയാനുള്ള ചോദ്യമാണ് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജ്യ വസ്തു ഏതാണ് യൂറിയ ഓക്കെ അപ്പൊ അതുണ്ടാകുന്നതിന്റെ ഫലമാണ് ഞാൻ ഇവിടെ കാണിച്ചത് അല്ലെ അപ്പൊ ആ ഒരു കംപ്ലീറ്റ് കഥ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതായത് പ്രോട്ടീൻ വിഘടിച്ച് എന്തായിട്ട് മാറുന്നു അമിനോ ആസിഡായിട്ട് മാറുന്നു പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡായിട്ട് മാറുന്നു ഈ ഒരു ഉപാപചയ പ്രക്രിയയുടെ ഫലമായിട്ട് ഒരുപാട് നൈട്രജൻ അടങ്ങിയ ഉപ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു അതിൽ മനുഷ്യ ശരീരത്തിന് ഹാനികരമായിട്ടുള്ളൊരു വസ്തുവാണ് അമോണിയ എന്ന് പറയുന്നത് അതിൽ മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഒരു വസ്തുവാണ് അമോണിയ എന്ന് പറയുന്നത് ഈ കോശത്തിൽ ഉണ്ടാകുന്ന ഈ അമോണിയ രക്തത്തിലൂടെ കരളിലേക്ക് എത്തുന്നു ഇനി ഹാനികരമല്ലാത്ത രീതിയിൽ കരൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസൈമിന്റെ സാന്നിധ്യത്തിൽ ഈ പറയുന്ന അമോണിയ കാർബൺ ഡയോക്സൈഡ് ജലവുമായി മിക്സ് ചെയ്യിപ്പിച്ച് യൂറിയയ്ക്ക് മാറ്റും യൂറിയ എന്ന് പറയുന്നത് എന്താണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജ്യ വസ്തുവാണ് ഇത് കരളുടെ ഒരു കഥ മനസ്സിലാക്കിയിരിക്കുക അപ്പൊ യൂറിയയുടെ നിർമ്മാണം അല്ലെങ്കിൽ യൂറിയ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ ഇനി അടുത്ത് ഞാൻ വേറൊരു പോസ്റ്റർ തയ്യാറാക്കുകയാണ് ഇതെല്ലാം നമ്മുടെ സ്കൂൾ ക്ലാസ്സിലെ ടെസ്റ്റിന് ഓർഡറിന്റേതാണ് പഠിച്ചിരിക്കുക അപ്പൊ ബോർഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് സേ നോ ടു ആൽക്കഹോൾ ആൽക്കഹോൾ ഉപയോഗിക്കരുത് കൃത്രിമ ഭക്ഷണങ്ങൾ ഉപയോഗിക്കരുത് അല്ലെ ഈ പറയുന്ന കൃത്രിമ ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയോ ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിലൂടെയോ കരളിലെ കോശങ്ങൾ എന്ത് ചെയ്യുന്നു നശിക്കുന്നു മറ്റ് അവയവങ്ങളെ അപേക്ഷിച്ച് നശിച്ച കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കഴിവ് കരളിലുണ്ട് അല്ലെ അതാണ് ഒരു ക്വസ്റ്റ്യൻ പരീക്ഷ ചോദിച്ചത് പുനരുജ്ജീവന ശേഷിയുള്ള അവയവം ഏത് കരള് മനസ്സിലായോ ചോദ്യം മനസ്സിലായോ പുനരുജ്ജീവന ശേഷിയുള്ള അവയവം ഏത് കരള് അപ്പോ
എന്തുകൊണ്ടാണ്? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് സേ നോ ടു ആൽക്കോ. കാരണം നശിച്ച, അതായത് പുനരുജ്ജീവിപ്പിക്കുന്ന കോശത്തിനേക്കാൾ കോശങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവൂ. അതായത് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കോശങ്ങളാണ് നശിച്ചെങ്കിൽ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. ഈ പുനരുജ്ജീവന തോതിനേക്കാൾ തോതിനേക്കാൾ കൂടുതലാണ് നശിക്കുന്നതെങ്കിൽ കരൾ നശിക്കും, അല്ലെങ്കിൽ കരളിന് കേടുപാടുകൾ സംഭവിക്കും. വസ്തുത മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പൊ പുനരുജ്ജീവന ശേഷിക്കും ഒരു പരിധി ഉണ്ടെന്നാണ് അതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്. പുനരുജ്ജീവന ശേഷിയേക്കാൾ എന്ത് ചെയ്യുന്നു, കോശങ്ങൾ കൂടുതലായിട്ട് നശിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കരളിനെ സാരമായിട്ട് ബാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ സേ നോ ടു ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, കരൾ എന്ന മാലിന്യ സംസ്കരണശാല എന്നൊരു ടോപ്പിക് ഉണ്ട് നമ്മുടെ ഈ പറയുന്ന സ്കൂൾ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ അതിനെ ഓറിയന്റ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. അപ്പൊ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും ശരീരത്തിൽ രൂപപ്പെടുന്നതുമായ വിഷപദാർത്ഥങ്ങളെ ദുർവീര്യമാക്കുന്ന അവയവമാണ് കരൾ. അതിനൊരു ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഉദാഹരണം. അതായത് പ്രോട്ടീൻ്റെ വിഘടന ഫലമായിട്ട് അമിനോ ആസിഡ്സ് ഉണ്ടാകുന്നു. ഈ ഉപാപചയ പ്രക്രിയയുടെ ഫലമായിട്ട് നൈട്രജൻ അടങ്ങിയ ഒരുപാട് ഉപ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. അതിലൊന്നാണ് അമോണിയ. ഈ അമോണിയ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഒരു വസ്തുവാണ് അമോണിയ എന്ന് പറയുന്നത്. എന്നാൽ കരൾ ഈ അമോണിയ എങ്ങനെ ഹാനികരമല്ലാതെ ആക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ പോയിന്റ്. കോശത്തിലുണ്ടാകുന്ന അമോണിയ രക്തത്തിലൂടെ കരളിലേക്ക് എത്തുന്നു. ഓക്കെ, കോശത്തിലുണ്ടാകുന്ന അമോണിയ രക്തത്തിലൂടെ കരളിലേക്ക് എത്തുന്നു. അപ്പൊ കരളിലെത്തുന്ന സമയത്ത് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ ഈ അമോണിയയും കാർബൺ ഡയോക്സൈഡും ജലവുമായിട്ട് മിക്സ് ആകും. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് യൂറിയ എന്ന് പറയും. അപ്പോ അതിനൊക്കെ സഹായകമാവുന്ന ഈ എൻസൈമുകൾ. അപ്പോ ഈ പറയുന്ന പോലെ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജ്യ വസ്തു ഏതാണ്? യൂറിയാണ്. ഞാനൊരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ട്, എന്താണ് സേ നോ ടു ആൽക്കഹോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിലൂടെയോ കൃത്രിമ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിലൂടെയോ നമ്മുടെ കരളിലെ കോശങ്ങൾ നശിക്കാൻ ഇടയായിട്ട് വരും. മറ്റവയവങ്ങളെ അപേക്ഷിച്ച നശിച്ച കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കഴിവ് കരളിനുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, പുനരുജ്ജീവന തോതിനേക്കാൾ കൂടുതൽ കോശങ്ങൾ നശിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരൾ നശിക്കും, അല്ലെങ്കിൽ കരളിന് കേടുപാടുകൾ സംഭവിക്കും. അതാണ് ഞാൻ പറഞ്ഞത് സേ നോ ടു ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കൺക്ലൂഷനുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്നത് യൂറിയ ആയിട്ട് മാറി അല്ലേ. അതായത് നമ്മുടെ അമോണിയ, കാർബൺ ഡയോക്സൈഡ്, ജലം യൂറിയ ആയിട്ട് മാറി. ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ശരീരത്തിൽ ഈ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ആന്തര സമസ്തുതി അല്ലെ, നമ്മുടെ ഇന്റേണൽ ഒരു എൻവയോൺമെന്റ് ഉണ്ട് അല്ലെ, നമുക്ക് ആന്തരമായിട്ട് കുറച്ച് പ്രക്രിയ നടക്കുന്നുണ്ട്, സന്തുലിതമായിട്ട് പോകണം എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട്. അപ്പോ ഈ പറയുന്ന ആന്തര സമസ്തുതിക്ക് ഈ പറയുന്ന പ്രതികൂലമായിട്ട് കാർബൺ ഡയോക്സൈഡ് അളവ് കൂടിക്കഴിഞ്ഞാൽ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിനെയും പുറന്തള്ളണം. പക്ഷെ അത് നടക്കുന്നത് മറ്റൊരു റീജിയനിലാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പ്രക്രിയകൾ നടക്കുന്ന ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അല്ലേ. ഒരുപാട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഡേഷിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡും ജലവുമായി ചേർന്ന യൂറിയയായി മാറുന്നു കരളിൽ വെച്ച്. ചോദ്യം പഠിച്ചിരിക്കുക, ടെസ്റ്റ് ബുക്ക് പോയിന്റ് ആണ് ഇത്. ചിലപ്പോൾ ഇതുപോലെ തന്നെ എടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കും. കരളിൽ വെച്ച് എൻസൈമുകളുടെ സാന്നിധ്യത്തിൽ കാർബൺ ഡയോക്സൈഡും ജലവുമായി ചേർന്ന് യൂറിയയായി മാറുന്നു. രക്തത്തിലെ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്ന അവയവമാണ് വൃക്ക. ആമാശയം അറിയാലോ ഗ്രൈൻഡിങ് മെഷീൻ ആണ്. മനുഷ്യ ശരീരത്തിലെ പമ്പാണ് ഇത്, ഹൃദയം. ഏതാണ് ഹൃദയം? അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാവുന്നതാണ്. ശരീരത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. എന്താണ് ഐച്ഛിക പ്രവർത്തനം അല്ലെ? എന്താണ് ഐച്ഛിക പ്രവർത്തനം? വോളണ്ടറി ആക്ഷൻസ് എന്ന് പറയുമ്പോൾ നാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് അല്ലെ. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകളുള്ള ഭാഗമാണ് മസ്തിഷ്കം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന മൂന്ന് പാളികളുള്ള സ്ഥലത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മസ്തിഷ്കത്തിൽ പ്രധാനമായും 5 ഭാഗങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? സെറിബ്രം, തലാമസ്, ഹൈപ്പോ തലാമസ്, സെറിബല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുക ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അതിന്റെ ഉത്തരം എഴുതുക. ഉത്തരം ഇതാണ്, സെറിബ്രം. ഏതാണ്?
സെറിബ്രം മനസ്സിലാക്കുക. അപ്പോൾ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സെറിബ്രം ആണ്. മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇനി ഓപ്ഷനില്ല മെഡുല ഒബ്ലാങ്കേറ്റയാണ്. മെഡുല ഒബ്ലാങ്കേറ്റ എന്താണ്? മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കും. ഓക്കെ, അനൈച്ഛിക പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് ഹൃദയസ്പന്ദനം. നാം അറിഞ്ഞുകൊണ്ടല്ല ശരാശരി മിനിറ്റിൽ 72 തവണ എന്ത് ചെയ്യുന്നു? ഹൃദയം സ്പന്ദിക്കുന്നു. നമ്മളത് പറഞ്ഞിട്ടാണോ? അല്ല. ഓക്കെ, ശ്വാസോച്ഛ്വാസം, എയർ നമ്മൾ അകത്തേക്ക് എടുക്കുന്നു പുറത്തേക്ക് തള്ളുന്നു. നമ്മളത് പറഞ്ഞിട്ടാണോ? അല്ല, അത് നടക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ, അല്ലെ. അപ്പൊ ഈ പറയുന്ന പോലെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവൃത്തികൾ നമ്മുടെ ശരീരത്തിൽ നടക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല്, അതായത് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് പറയുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയാണ്. ഇതാണ് മെഡുല ഒബ്ലോങ്കേറ്റ. പോയിന്റ് മനസ്സിലാക്കുക. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് പറയുന്നത് മെഡുല ഒബ്ലോങ്കേറ്റയാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്? സെറിബ്രം. ആരാണ് സെറിബ്രം? സെറിബ്രം. ആരാണ് സെറിബ്രം? ഓക്കെ, ഇനി സെറിബലം അറിയാലോ, ലിറ്റിൽ ബ്രെയിൻ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചും ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? സെറിബലം. ഏതാണ്? സെറിബലം. നെക്സ്റ്റ് വൺ എന്താണ്? തലാമസ്. എന്താണ്? സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനർപ്രസരണത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? തലാമസ്. ഇറ്റ് ഈസ് കോൾഡ് റിലേ സ്റ്റേഷൻ ഓഫ് ബ്രെയിൻ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോ ഈ ഒരു ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആണ്. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ചിട്ടൊന്നുമില്ല, വളരെ ലൈറ്റ് ആണ്. അങ്ങ് പഠിച്ചിരിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കും. ശ്രദ്ധിക്കുക, ശരീരത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം, ഏറ്റവും മുകളിലത്തെ ഭാഗം, ഏറ്റവും വലിയ ഭാഗം, ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം, ബുദ്ധി, ഓർമ്മ, ചിന്ത, ഭാവന, വിവേകം എന്നിവയുടെ കേന്ദ്രമായ ജ്ഞാനേന്ദ്രിയങ്ങൾ ഉളവാകുന്ന, ജ്ഞാനേന്ദ്രിയ അനുഭവങ്ങൾ ഉളവാകുന്ന നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ടായ സെറിബ്രമാകുന്നു. അപ്പൊ ചോദ്യം ഇതാണ്, എന്താണ് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന? പോയിന്റ് മനസ്സിലാക്കുക. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രം. ഏതാണ്? സെറിബ്രം. എന്നാൽ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒബ്ലോങ്കേറ്റ. ഏതാണ്? മെഡുല ഒബ്ലോങ്കേറ്റ. ഓക്കെ, ഇനി സെറിബല്ലം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പേശി പ്രവർത്തനങ്ങളെ, പോയിന്റ് മനസ്സിലാക്കുക, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കമാണ്. പോയിന്റ് എങ്ങനെയാണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒബ്ലോങ്കേറ്റ. ഓക്കെ, ഏതാണ്? സെറിബല്ലം. ഇനി തലാമസ്, സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനർപ്രസരണത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? തലാമസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കുക. നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പൊ ശ്രദ്ധിക്കുക ഉദ്യോഗാർത്ഥികളെ, ആരോഗ്യ ദിനങ്ങൾ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആരോഗ്യ ദിനങ്ങൾ, അതായത് കുഷ്ഠരോഗ നിവാരണ ദിനം, ക്യാൻസർ ദിനം, ക്ഷയരോഗ ദിനം, ആരോഗ്യ ദിനം, അതുപോലെ മാനസികാരോഗ്യ ദിനം, അതുപോലെ ഓട്ടിസം ബോധവൽക്കരണ ദിനം, ഹീമോഫീലിയ ദിനം, പാർക്കിൻസൺസ് ദിനം, ജൈവ വൈവിധ്യ ദിനം, പരിസ്ഥിതി ദിനങ്ങളും ആരോഗ്യ ദിനങ്ങളും എന്താണ് പരീക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനെന്നാൽ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ ഇതുമായി റിലേറ്റ് ചെയ്തൊരു 10 ദിനങ്ങൾ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം. നിങ്ങളത് എഴുതിയെടുക്കുക, കാണാതെ പഠിക്കുകയോ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഞാൻ പറയാൻ പോകുന്നത് കുഷ്ഠരോഗ നിവാരണ ദിനം, വേൾഡ് ലെപ്രസി ഇറാഡിക്കേഷൻ ഡേ. ഓക്കെ, കുഷ്ഠം എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഡിസീസാണ്. കുഷ്ഠം, കുഷ്ഠനിർമാർജ്ജന ദിനം എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കുഷ്ഠരോഗ നിവാരണ ദിനം എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജാനുവരി 30 ആണ്. കോശവിഭജനം അമിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗത്തിലേക്ക് നയിക്കും. ഏതാണ് ഈ രോഗം? എസ്, ഏതാണ്? ക്യാൻസർ. ഏതാണ്? ക്യാൻസർ. ലോക ക്യാൻസർ ദിനം എന്ന് ഫെബ്രുവരി 4. എന്നാണ്? ഫെബ്രുവരി 4. രോഗങ്ങളുടെ രാജാവാണ് ക്ഷയം. എന്താണ് പോയിന്റ്? രോഗങ്ങളുടെ രാജാവാണ് ക്ഷയം. ലോക ക്ഷയരോഗ ദിനം എന്ന് എന്നാണ്? മാർച്ച് 24. ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് ക്ഷയം എന്ന് പറയുന്നത്. ഓക്കെ, ലോക ആരോഗ്യ ദിനം, വേൾഡ് ഹെൽത്ത് ഡേ ഇസ് ഒബ്സർവ്ഡ് ഓൺ ഏപ്രിൽ 7 തീയതി. എന്നാണ്? ഏപ്രിൽ 7 തീയതി. ഏപ്രിൽ 2 തീയതിയാണ് ഓട്ടിസം ബോധവൽക്കരണ ദിനം. അതൊന്ന് പഠിച്ചിരിക്കുക. ഏപ്രിൽ 2 തീയതി ആണ് ഓട്ടിസം ബോധവൽക്കരണ ദിനം. ഏപ്രിൽ 7 തീയതി എന്താണ്? ലോക ആരോഗ്യ ദിനം. ഓക്കെ, പാർക്കിൻസൺസ് അല്ലെ, നടിയെ ബാധിക്കുന്ന രോഗമാണ്. നടിയെ പ്രേക്ഷകമായ
ഡോപാമൈൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം. ഇങ്ങനെ തന്നെ പരീക്ഷിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്താണ് പോയിട്ട് നാട്യ പ്രേക്ഷകമായ ഡോപാമൈൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? പാർക്കിൻസൺസ് ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം. ഏതാണ് പാർക്കിൻസൺസ്? ഏതാണ് പാർക്കിൻസൺസ്? സോ ലോക പാർക്കിൻസൺസ് ദിനമെന്ന് എന്നാണ് ഏപ്രിൽ 11-ാം തീയതി. എന്നാണ് ഏപ്രിൽ 11-ാം തീയതി ലോക ഹിമോഫീലിയ ദിനം. പ്രീവിയസ് ഇയർ പ്രിലിംസ് ക്വസ്റ്റ്യൻ എന്നാണ് ലോക ഹിമോഫീലിയ ദിനം ഏപ്രിൽ 17 എന്നാണ് ഏപ്രിൽ 17. അടുത്ത ലോക മലേറിയ ദിനം എന്നാണ് ഏപ്രിൽ 25. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ് മെയ് 22. അത് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഒരുപാട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22. അപ്പൊ ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉണ്ട്. ഞാൻ 10 പറഞ്ഞില്ലെങ്കിലും ഇത്രയും ചോദ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരുപാട് ചോദ്യങ്ങളുണ്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ. അതിൽ വളരെ വൈറ്റൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ലോക കുഷ്ഠരോഗ നിവാരണ ദിനം, ലോക ക്യാൻസർ ദിനം, ലോക ക്ഷയരോഗ ദിനം, ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം, ലോക ആരോഗ്യ ദിനം, ലോക പാർക്കിൻസൺസ് ദിനം, ലോക മലേറിയ ദിനം, ലോക ഹിമോഫീലിയ ദിനം, ലോക ജൈവ വൈവിധ്യ ദിനം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് പഠിച്ചിരിക്കാം. ഇവിടെ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ലോക മലേറിയ ദിനം. ഓക്കെ, മലേറിയ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവ ഡിസീസ് ആണ്. മലേറിയക്ക് കാരണമാകുന്ന കൊതുക് എന്ന് പറയുന്ന അനോഫിലസ് മൊസ്കിറ്റിയാണ്. ലോക പ്രശസ്ത അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചത് മലേറിയയെ തുടർന്നാണ് എന്നൊക്കെയുള്ള പോയിന്റ് നമുക്ക് മലേറിയ രോഗത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പഠിക്കാം. തൽക്കാലം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ലോക മലേറിയ ദിനം എന്നാണ് ഏപ്രിൽ 25 എന്നാണ് ഏപ്രിൽ 25. ഓക്കെ, ഓപ്ഷനിൽ കിടക്കുന്നതാണ്ടോ ജനുവരി 30. എന്താണ് ജനുവരി 30? ലോക കുഷ്ഠരോഗ നിവാരണ ദിനം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത മെയ് 22 എന്നാണ് എന്താണ് ലോക ജൈവ വൈവിധ്യ ദിനം. ഇനി നവംബർ 14 എന്താണ് ലോക പ്രമേഹ ദിനം. ഏപ്രിൽ 25 നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ലോക ഹീമോഫീലിയ ദിനം അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആരോഗ്യ ദിനങ്ങളുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ നല്ല രീതിയിൽ ഈ പറയുന്ന പ്രിലിമിനറി പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കുക. അപ്പൊ ഞാൻ ഇന്ന് ചെയ്ത ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പോൾ നിങ്ങൾ പരിശീലിച്ച ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പരീക്ഷ ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ പഠിച്ചിരിക്കുക. അപ്പോൾ പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു 10 നിന്ന് ഒരു മാർക്ക് പോലും കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.